മുഖ്യമന്ത്രി ഉത്തരവാദിയോ? മുഖ്യമന്ത്രി കുടുങ്ങുമോ? മുഖ്യമന്ത്രി കൂടുതൽ കുരുക്കിലേക്ക്? പഴയതുപോലെ കഴിഞ്ഞ ദിവസവും നമ്മുടെ ചാനൽ ചർച്ചകളിലൊക്കെ നിറഞ്ഞു നിന്ന തലക്കെട്ടുകളാണ്. കോട്ടിട്ട ചാനലിൽ കോട്ടിട്ട ജഡ്ജിമാര് ആ എല്ലാവരും വീണ്ടും വന്ന് മുഖ്യമന്ത്രിയെ കൊടുക്കാനും മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്വം ഉണ്ടോ എന്നൊക്കെയുള്ള ചോദ്യം ചോദിക്കുകയാണ്. ഈ സി പി എമ്മിൻ്റെ ഗ്രൂപ്പുകളിലൊക്കെ ഒരു ട്രോള് വന്നിട്ടുണ്ട്. ഈ നമ്മുടെ ചാനലുകളിലെ ഈ ജഡ്ജിമാർ ഒരു മരണം വരെ ചോദിച്ചാലും മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ എത്ര നാളുകൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. ഓരോ വിഷയം വരുമ്പോഴും ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച ഒരു കാര്യമാണ്, ഇത്രയും കേസുകളിൽ പ്രതിയായിരിക്കുന്ന ഒരാൾ, ഒരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത ഒരാൾ, ആ ആളിൻ്റെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഇ ഡി ശിവശങ്കറിനെ വേട്ടയാടുന്നു. ആ ശിവശങ്കറിനെ വെച്ച് റിപ്പോർട്ടിൽ ഇതിപ്പോൾ എഴുതി ചേർക്ക. സുപ്പന സുരേഷ് പറയുന്നത് വെച്ചാണെങ്കിൽ മുഖ്യമന്ത്രിയെ ഇപ്പോൾ തൂക്കിക്കൊല്ലേണ്ട സമയം കഴിഞ്ഞു. മുഖ്യമന്ത്രിയെ മാത്രമല്ല, ഇവരെല്ലാവരെയും തൂക്കിക്കൊല്ലേണ്ട. ഇപ്പം പിന്നെ ജലീല്, ശ്രീരാമകൃഷ്ണനെ തുടങ്ങി മുഴുവൻ ആളുകളെയും തൂക്കിക്കൊല്ലേണ്ട സമയം കഴിഞ്ഞു. അത് അപ്പോഴും ഈ നമ്മുടെ മാധ്യമങ്ങൾ ഈ ഒരു വിഷയത്തെ കാണുന്നതിലാണ്. അത് അതിൻ്റെ ശരിതെറ്റുകൾ അല്ലെങ്കിൽ സ്വപ്ന പറഞ്ഞതാണ് ഇതിൻ്റെ ഒക്കെ ആധാരം. ഈ ഇ ഡി എഴുതി വച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ പോലും, ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പോലും ഉള്ളത് മുഴുവൻ സ്വപ്നയുടെ മൊഴികളാണ്. സ്വപ്ന പറഞ്ഞു, സ്വപ്ന പറഞ്ഞു, സ്വപ്ന പറഞ്ഞു. അപ്പോൾ അതിനെ വലിയ ആധികാരിക രേഖയായിട്ടാണ് ഈ ചർച്ചകളിലൊക്കെ ഉയർത്തിക്കാട്ടുന്നത്. അത് തന്നെ ഒരു വിഡ്ഢിത്വമായിട്ടാണ് തോന്നുന്നത്. എൻ്റെ ഒരു സംശയം, ഈ ഒരു കേസിലെ പ്രതിയാവുന്ന ആള്, ആ പ്രതി ഈ മറ്റുള്ള ആളുകളുടെ പേര് പറഞ്ഞാൽ അവരെല്ലാം ഇതിനകത്ത് പ്രതികളാവുമോ? അല്ല, അങ്ങനെയാണല്ലോ. ഇപ്പോൾ ഇതിനകത്ത് അത് ഇതിൻ്റെ ഈ കേസിൻ്റെ ഒരു സുതാര്യത ഇല്ലായ്മ എന്ന് പറയുന്നത് അതാണ്. ഇപ്പൊ സ്വപ്ന സുരേഷ് എന്തൊക്കെയോ പറയുന്നു, ഇ ഡി അല്ലാതെ ഒന്നും കണ്ടെത്തിയിട്ടില്ല. നത്തിങ്. ഇ ഡിയുടെ അന്വേഷണത്തിൽ ഒരു സംഗതിയും കണ്ടെത്തിയിട്ടില്ല, ഒന്നുമില്ല. ഇത് സ്വർണ്ണക്കടത്ത് മുതൽ ഈ ലൈഫ് മിഷൻ കേസ് വരെയുള്ള കാര്യങ്ങൾ ഏതെടുത്ത് പരിശോധിച്ചാലും ഇ ഡിക്ക് ഈ പറയുന്ന ആളുകളെ വസ്തുനിഷ്ഠമായി പ്രതിസ്ഥാനത്ത് നിർത്താൻ കഴിയുന്ന, അതായത് ഇപ്പോൾ സ്വപ്നയും സ്വപ്നയുടെ ആളുകളും അത് പോട്ടെ, അവരെ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ട് എന്നത് തെളിഞ്ഞ കാര്യമാണ്. അതല്ലാതെ ഇപ്പോൾ ശിവശങ്കറിലേക്ക് മുഖ്യമന്ത്രി അല്ലെങ്കിൽ ജലീല്, ശ്രീരാമകൃഷ്ണൻ ഇങ്ങനെയൊക്കെ പറയുന്നവരെ ഒക്കെ വസ്തുനിഷ്ഠമായി ഇവരിത് ചെയ്തു എന്ന് പറഞ്ഞ് നിർത്താനുള്ള ഒരു തെളിവുകളുമില്ല. ശിവശങ്കറിനെ സ്വപ്നയുമായിട്ടുള്ള ആ റിലേഷൻ, വാട്സാപ്പ് ചാറ്റ്, ആ പേഴ്സണൽ റിലേഷനെ ഇതിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ സ്വപ്ന പറയുന്നു, എന്നോടുള്ള പേഴ്സണൽ റിലേഷൻ എന്ന് പറയുന്നത് ഈ സ്വർണ്ണക്കടത്തിന് വേണ്ടിയിട്ടായിരുന്നു അല്ലെങ്കിൽ കോഴ വാങ്ങുന്നതിന് വേണ്ടിയിട്ടായിരുന്നു എന്ന് അവർ പറയുന്നു. അവർ അതിനെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നു. അതാണ് ഇ ഡിയുടെ പക്കലുള്ള തെളിവ്. ഇ ഡി ഇൻഡിപെൻഡൻ്റായി ഒന്നും ചെയ്തിട്ടില്ല. ഈ സ്വപ്നയുടെ മൊഴികളെ വച്ചിട്ടാണ് ശിവശങ്കറിനെ ക്രോസ് ചെയ്യുന്നത് പോലും. അവർ ഇന്നലെ കോടതിയിലെ ഇ ഡി കൊടുത്തത് തന്നെ അവർ തമ്മിലുള്ള ഒരു വാട്സാപ്പ് ചാറ്റാണ്. അതെ, ആ വാട്സാപ്പ് ചാറ്റിൽ പറയുന്നത് എന്തുവാ, നീ ചിലപ്പോൾ കൂടുങ്ങും എന്നൊക്കെ. അതാ അദ്ദേഹം ഒരു അഡ്വൈസ് കൊടുക്കുകയാണ്. അപ്പം അത് ആർക്കായാലും പറയാം. ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് ആർക്ക് വേണേലും ആരോട് വേണേലും അത് പറയാം, ഒരു അഡ്വൈസ്. അത് മാത്രമാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അല്ല, നമ്മൾ ആവർത്തിക്കുന്നില്ല. കാരണം ഈ ശിവശങ്കറിന് സ്വപ്നയോടുള്ളത് എന്താണ് എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം നമ്മൾ വിശദമായി പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. അതിനപ്പുറത്തൊന്നും അതിനകത്തില്ല. അപ്പോൾ ഒരു ഒരു കേസിൽ വളരെ കൃത്യമായി ഒരാളിനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ വേണ്ട തെളിവുകളൊന്നുമില്ലാതെ ഒരു കുറേ കേസുകളിൽ പ്രതിയായ, ഒരു തരത്തിലുള്ള ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത, നാവെടുത്താൽ സത്യം പറയാത്ത ഒരാളിനെ കൊണ്ട് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് അതിനകത്ത് പിണറായിയുടെ പേരുണ്ട് എന്ന് പറഞ്ഞ് ചർച്ച നടത്തുന്നത് നമ്മുടെ മാധ്യമങ്ങളെ സംബന്ധിച്ചു കൊടുക്കണം. ഇത്രയായിട്ടും അനുഭവങ്ങളൊന്നും പഠിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ്. നോക്കൂ, സ്വർണ്ണക്കടത്തിൻ്റെ ഒക്കെ സമയത്ത് എന്തുമാത്രമായിരുന്നു നമ്മൾ എക്സ് ഓർ വൈ, പിണറായി വിജയനോ ആരോ ആയിക്കൊള്ളട്ടെ, നമ്മള് ഉമ്മൻചാണ്ടിയെ ഈ സരിതായ സ്നായരുമായി ബന്ധപ്പെട്ട് ക്രൂശിച്ചപ്പോഴും നമ്മളൊക്കെ ചൂണ്ടിക്കാട്ടിയ കാര്യം അത് തന്നെയാണ്. കാരണം ഇതിനകത്തൊക്കെ ഒരു ഒരു ക്രെഡിബിലിറ്റിയുടെ വിഷയമുണ്ട്. മാത്രമല്ല, ഒരു മനുഷ്യനല്ലേ, ഓരോ വ്യക്തികൾ നമ്മളിപ്പോ എന്തൊക്കെ പറഞ്ഞാലും പിണറായി വിജയൻ തൻ്റെ ഇവിടുന്ന് പോകുന്ന ബാഗിൽ സ്വർണം കടത്താൻ തയ്യാറാകും. അതും ഇത്രയും കേരളത്തിൽ ഇത്രയും ജനസമ്മതിയുള്ള ഒരു നേതാവ്, ചുമ്മാ ഇപ്പോഴിറങ്ങി നിന്നാലും പാട്ടും പാടി ജയിക്കാൻ പറ്റുന്ന ഒരു നേതാവ്, ആ അക്കാര്യത്തിൽ ഒരു സംശയമില്ലോട്ടെ. ഏറ്റവും കൂടുതൽ മാതൃഭൂമി നടത്തിയ സർവേയിൽ പോലും അതാണ് തെളിഞ്ഞത്. എതിരാളികളില്ലാത്ത നേതാവായി തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും നിൽക്കുന്നത്. നമ്മൾ അതിനകത്ത് തർക്കത്തിന് വേറൊരു വിഷയമൊന്നുമില്ല. കാരണം കോൺഗ്രസിലൊന്നും അങ്ങനെയുള്ള കരിസ്മയുള്ള ഒരു നേതാവ് ഇപ്പോൾ ഉമ്മൻചാണ്ടി അസുഖബാധിതനായി അതോടുകൂടി പിന്നെ ഒട്ടുമില്ലാത്ത ഒരവസ്ഥയുണ്ട്, ഒട്ടുമേ ഇല്ലാത്ത ഒരവസ്ഥയുണ്ട്. അങ്ങനെ നിൽക്കുന്ന ഒരാൾ എന്തിനു വേണ്ടിയിട്ടാണെങ്കിൽ പോലും കുറെ സ്വർണം കടത്താനും ഈ ലൈഫ് മിഷന്റെ കേസിൽ കുറെ കൈക്കൂലി വാങ്ങാനും ഒക്കെ തയ്യാറാകും എന്ന് ധരിക്കുന്നത് തന്നെ ഒരു മോശം കാര്യമാണ്. ഇപ്പൊ സരിത ഉന്നയിച്ച ആരോപണത്തിൽ ഉമ്മൻചാണ്ടിയെ അങ്ങനെയൊക്കെ ചെയ്യും എന്ന് ഈ ഏതെങ്കിലും ഒരു ഒരു പെരുങ്കള്ളൻ പോലും വിശ്വസിക്കില്ല. അതാണല്ലോ ഇതിനകത്തുള്ള
ചില ചില മനുഷ്യരെ നമ്മൾ ഇത്തരത്തിൽ ആരോപണ വിധേയരാക്കുമ്പോൾ അവരുടെ അവരെന്താണ് അവരെങ്ങനെയാണ് എന്നുള്ള കാര്യം കൂടി ഇതിനകത്ത് പരിശോധന വിധേയമാകും. അവരുടെ കുടുംബം ഈ ശരിക്കും പിണറായി വിജയനെ അതിനകത്ത് കൊടുക്കാൻ ശ്രമിച്ചത് മുഴുവൻ വീണ മകൾ ബിസിനസ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ മകന്റെ പേരും ഈ മകളും മകനും ഒക്കെ ശരിക്കും പറഞ്ഞാൽ വീണയൊക്കെ നന്നായി ഹാർഡ് വർക്ക് ചെയ്ത് പടുത്തുയർത്തിയതാണ് അവരുടെ സ്ഥാപനങ്ങളൊക്കെ. പിന്നെ ഒരു സ്ഥാപനമൊക്കെ ഉണ്ടാക്കുമ്പോൾ പലരുമായും പല ടീമുകളുമായിട്ടും ഒക്കെ ബന്ധമുണ്ടാകും. പിന്നെ അതിനകത്ത് ബിസിനസ് മാത്രമാണ്, രാഷ്ട്രീയമല്ല അതിനകത്ത്. അപ്പൊ അതിലൊരാൾ ഇതാ ഇവിടെ കേരള സർക്കാരിന്റെ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നു, അതെന്തോ അതുകൊണ്ട് അയാളെ മെന്ററാണ് അയാള്. ഇതൊക്കെ നമ്മള് സാധാരണഗതിയിൽ വരുന്ന ഒരു കാര്യമാണ്. നമ്മളൊരു ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്ത് വേറൊരാളിനെ എതിർ രാഷ്ട്രീയത്തിലുള്ള ആളുകളുമായിട്ട് പോലും ചിലപ്പോ ബിസിനസ് പങ്കാളിത്തം നടത്തുന്നവരൊന്നും ഇഷ്ടം പോലെ ഉണ്ട്. അത് അതൊന്നും ഒരു റീസൺ അല്ല, ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന റീസൺസ് ആണ്. ഈ ശിവശങ്കറിനെ ഇവിടെ ഇപ്പോൾ വീണ്ടും പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് സുപ്രീം ശിവശങ്കറുമായിട്ടുള്ള ബന്ധത്തെ ഒരു ആയുധമാക്കിക്കൊണ്ട് പിണറായിയെ മോശക്കാരനാക്കാൻ ഇ ഡി ശ്രമിച്ചു കൊള്ളട്ടെ. ഇ ഡിക്ക് ഈ സംഗതിയിൽ എന്തെങ്കിലും ചെയ്യണമെന്നിങ്ങനെയുള്ള ഒരു വിരുവിരിപ്പാണ്. കാരണം ഒന്നും നടന്നിട്ടില്ല, വട്ടപൂജ്യമായി പോയി, ബിഗ് സീറോ. അതിനെ ആ ഇ ഡിയുടെ പിന്നാലെ നടന്ന ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും ഒക്കെ ഈ നാണം കിട്ടും. ഒന്നും ഉണ്ടായില്ല, ഒന്നും സംഭവിച്ചില്ല. അപ്പൊ ബി ജെ പിയുടെ ഒരു സമ്മർദ്ദ കാരണം ഇ ഡി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. പക്ഷെ അത് നമ്മുടെ മാധ്യമങ്ങളൊക്കെ ചിന്തിക്കണ്ടേ, എത്ര തവണ ഇത് പറഞ്ഞതാണ്, എത്ര തവണ പിണറായി വിജയനെ പ്രതിക്കൂട്ടിൽ. സത്യമാണത്, യഥാർത്ഥത്തിൽ. പിന്നെ ഈ ചർച്ചകളിൽ വരുന്നതാരാ? ഇതിങ്ങനെ പിണറായി വിജയനെ പുലഭ്യം പറയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടീം എല്ലായിടത്തും വന്നിരിക്കുന്നു. അവരെന്തൊക്കെയോ പറയുന്നു അവരുടെ വായിൽ തോന്നുന്നത്. ഇതൊക്കെ കേട്ട് രസിക്കാൻ ഈ പറയുന്ന ആളുകളുടെയൊക്കെ ഒന്ന് രണ്ട് അണികൾ കാണും എന്നുള്ളതല്ലാതെ ഒട്ടുമേ വിശ്വാസയോഗ്യമല്ലാത്ത ചർച്ചകളാണ് നടക്കുന്നത്. ഒട്ടുമേ വിശ്വാസയോഗ്യമല്ലാത്ത തരത്തിലുള്ള അന്വേഷണമാണ് ഈ വിഷയത്തിൽ നടക്കുന്നത്. എനിക്കറിയാവുന്ന ഒത്തിരി പേർ, പല ആളുകളും എന്നോട് സംസാരിക്കാറുണ്ട്. ഇവര് ഈ പറയുന്ന ചർച്ചകളൊക്കെ വരുമ്പോഴത്തേക്കും അവർ ടി വി ഓഫ് ചെയ്ത്. അതെ, ഇനിയിപ്പോ കുറേ ദിവസത്തേക്ക് ചർച്ച കാണണ്ട, എന്താണ് അതിന്റെ ഗതി എന്ന് അറിയാം എന്ന് മുൻകൂർ ധാരണയോട് കൂടിയാണ് ആളുകൾ. ആ സമയത്ത് ഇനി വല്ല സീരിയലുകളും കാണാമെന്ന് വിചാരിക്കുകയാണ്. സീരിയലുകളൊക്കെ, സീരിയലുകൾക്ക് വീണ്ടും നല്ല കാലം വരാൻ പോകുന്നു. ജീവൻ വെച്ച് തുടങ്ങി. ഇതൊന്നും മനുഷ്യർക്ക് ഈ നമ്മൾ ഈ വിശ്വാസയോഗ്യമല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ അതൊന്നും ആളുകളെ പിടിച്ചിരുത്താൻ പോകുന്നതോ ആളുകളിൽ വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നതോ ആകില്ല എന്ന് തിരിച്ചറിയാൻ നമ്മുടെ മാധ്യമങ്ങളും ഇനിയെങ്കിലും തയ്യാറാകണം.